ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സിസ്ലർ ആണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്ന ഏതെങ്കിലും കൂട്ടാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ സിസ്ലർ എങ്ങനെയാണ് തയ്യാറാക്കുന്ന നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾക്ക് ബ്രൗണി തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ബ്രൗണിയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബ്രൗണി ഇവിടെ ഞാൻ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്ക് സ്ക്വയറായിട്ട് ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ബ്രൗണിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി ഞങ്ങൾക്ക് പിനാട്ടൻ്റെ ബൗളാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ചോക്ലേറ്റ്, അപ്പോൾ ചോക്ലേറ്റിൻ്റെ മെഷർമെൻറ്റ്സും എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ ഇതിന് മുമ്പ് വേറെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വീഡിയോൻ്റെ ലിങ്കും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. ഇനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് പിനാട്ടൻ്റെ മോൾഡിലേക്ക് വെച്ചിട്ട് പിനാട്ട ബൗള് തയ്യാറാക്കിയെടുക്കാം. പിനാട്ട കേക്ക് ആക്കുമ്പോൾ ഉണ്ടാക്കുന്ന അത്ര സ്ട്രോങ് വേണ്ട നമുക്ക് സിസ്ലർ ആക്കുമ്പോൾ. അപ്പോൾ ഞാനിവിടെ ചോക്ലേറ്റ് ബൗള് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് സിസ്ലർ സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മൂന്ന് ബ്രൗണി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഞങ്ങൾക്ക് ഒരു സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വനീല ഫ്ലേവറുള്ള ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിലൊരു സ്ട്രോബെറി കൂടെ വെച്ചെടുത്തിട്ട് ഞങ്ങളിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ചോക്ലേറ്റിൻ്റെ ആ ബൗള് ഒന്ന് കമിച്ച് വെച്ചെടുക്കാം. ഇത് ഇതുപോലെ ഒന്ന് മൂടിയിട്ട് വെച്ചെടുക്കാം. അതിന് കൂടെ തന്നെ ഞാനിവിടെ ഹോട്ട് ചോക്ലേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ചൂടുള്ള ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തത്. അതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ പൊട്ടി വരും. അപ്പോൾ നമ്മുടെ സിസ്ലർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതിലേക്കും സ്റ്റേ ട്യൂൺഡ്. അസ്സലാമു അലൈക്കും.